ഇപ്പോൾ നിങ്ങൾ കാണുന്നത് എറണാകുളം ഹൈക്കോടതി ജംഗ്ഷന് തൊട്ടടുത്തുള്ള കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ കേന്ദ്രത്തിൻ്റെ ഓഫീസാണ്. ഈ ഓഫീസിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള ഒരു വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇപ്പോൾ നിങ്ങൾ കാണുന്നതും ഇതേ സ്ഥലത്ത് നിന്നുള്ള കാഴ്ചകളാണ്. വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടല്ലേ. എറണാകുളം എന്ന് പറയുന്നത് ലുലുമാളും മെട്രോയുമല്ല, ഇതുപോലെ അതിമനോഹരമായ സ്ഥലങ്ങളും നമ്മുടെ എറണാകുളത്ത് തന്നെയുണ്ട്. ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്ന ഇതുപോലെ അതിസുന്ദരമായ ചെറിയൊരു വനമാണ്. ആ വനത്തിൻ്റെ പേരാണ് മംഗളവനം. മംഗളവനം സ്ഥിതി ചെയ്യുന്നത് ഹൈക്കോടതി ജംഗ്ഷന് തൊട്ടടുത്തും നമ്മുടെ ഹൈക്കോടതിയുടെ ബാക്ക് സൈഡിലുമായിട്ടാണ്. മംഗളവനത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് അവിടെ ഒരു ഇടിഞ്ഞു പൊളിഞ്ഞൊരു ബിൽഡിംഗാണ്. ഈ ബിൽഡിങ്ങിന് ചരിത്രപ്രധാനമായൊരു പ്രത്യേകത കൂടിയുണ്ട്. നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജിയും രവീന്ദ്രനാഥ ടാഗോറും കേരളത്തിൽ ആദ്യമായി എത്തിയപ്പോൾ കാലുകുത്തിയത് ഈ ബിൽഡിങ്ങിൻ്റെ മുമ്പിൽ തന്നെയാണ്. പക്ഷേ ഇപ്പോഴത്തെ ഇതിൻ്റെ അവസ്ഥ വളരെ ശോചനീയമാണ്. ഇത്തരത്തിലുള്ള ചരിത്ര സ്മാരകം സംരക്ഷിക്കേണ്ട രീതിയിലല്ല ഇതിപ്പോൾ നിലവിലുള്ളതെന്ന് നമുക്ക് ഈ വീഡിയോ കണ്ടാൽ തന്നെ അറിയാം. ഇത് സതേൺ റെയിൽവേ സോണിൻ്റെ കീഴിലാണ് ഈ സ്ഥലം ഇപ്പോൾ വരുന്നത്. അവരവരുടെ ഗുഡ്സും മെറ്റീരിയൽസും ഒക്കെ സ്റ്റോർ ചെയ്യുന്ന ഒരു ഗോഡൗൺ പോലെയാണ് ഇപ്പോൾ ഇത് സൂക്ഷിച്ചിരിക്കുന്നത്. നമുക്ക് ഫ്രണ്ടിലായിട്ട് ചെറിയൊരു പാലവും പിന്നെ അതിനോട് മേളിലായിട്ട് മംഗളവനം എന്ന് ബോർഡും എഴുതി വെച്ചിട്ടുണ്ട്. ഞാനും ഫ്രണ്ട്സ് എല്ലാം വൈകുന്നേരം മിക്ക ദിവസങ്ങളിലും ഈ പാലത്തിൽ വന്ന് കുറച്ചു നേരം ഇരുന്ന് സംസാരിച്ചിട്ടാണ് പോവാറ്. പാലത്തിന് തൊട്ട് താഴെയായിട്ട് ചെറിയൊരു തോടുണ്ട്. ഈ തോട് പോകുന്നത് മംഗളവനത്തിന് ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന ചെറിയൊരു ലേക്കിലേക്കാണ്. ഈ ലേക്ക് കടലിലെ വേലിയേറ്റവും വേലിയിറക്കവും സംഭവിക്കുന്നതിനനുസരിച്ച് ഈ തടാകത്തിലെ ജലനിരപ്പ് ഉയരുകയും കുറയുകയും ചെയ്യുന്നതാണ്. ഈ മംഗളവനത്തിലേക്ക് സ്വാഗതം എന്ന ബോർഡ് വെച്ചിരിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ട് ഇവിടെ എന്തൊക്കെ സ്പീഷ്യസ് അല്ലെങ്കിൽ ജീവിവർഗങ്ങൾ കാണുന്നു എന്നിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പ്ലാന്റ്സ് ഒരു 25 സ്പീഷ്യസ് ഉണ്ട്. അതിൽ 5 സ്പീഷ്യസ് തന്നെ നമ്മുടെ കണ്ടൽച്ചെടികൾ. 194 പക്ഷി ഇനങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. കൂടാതെ പല ഇനത്തിൽപ്പെട്ട പല തരത്തിലുള്ള വൃക്ഷങ്ങളും നിലവിൽ നമ്മുടെ മംഗളവനത്തിൽ കാണുവാൻ സാധിക്കും. എല്ലാ വനമേഖല പോലെ നമ്മുടെ മംഗളവനവും ഒരു പ്ലാസ്റ്റിക് ഫ്രീ സോണാണ്. മംഗളവനത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് റോഡിന് ഇരുവശവും ഔഷധ സസ്യങ്ങൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഓരോ മരത്തിനും അതിൻ്റെതായ പേരും അതിൻ്റെ സവിശേഷതകളും എഴുതി ഇവിടെ ഒരു ബോർഡ് പോലെ പ്രദർശിപ്പിച്ചിട്ടുമുണ്ട് കൂടെ. പിന്നെ ഇവിടെ കാണുന്ന ഓരോ പക്ഷികളും അത് ഏതൊക്കെ ദേശാടന പക്ഷികൾ ഏതൊക്കെ സമയത്ത് വരുന്നു ഏതൊക്കെ കോണ്ടിനെന്റിൽ നിന്ന് വരുന്നു വ്യക്തമായി ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ പക്ഷികളെ പറ്റി താല്പര്യമുള്ളവരാണെങ്കിൽ വായിച്ച് മനസ്സിലാക്കുക. ഈ വലിയ നീർക്കാക്കനെ പറ്റി ഇവിടെ ഒരു ബോർഡിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇതാണെങ്കിൽ ഇടയ്ക്ക് ഇവിടെ ഞാൻ കാണാറുണ്ട്, വരാറുണ്ട്. ഇപ്പോൾ കാണുന്നതാണ് മംഗളവനത്തിലേക്കുള്ള മെയിൻ എൻട്രി, മെയിൻ ഗേറ്റ് എന്ന് തന്നെ പറയാം. മംഗളവനം ലോക്ക്ഡൌൺ സമയത്തൊക്കെ കുറേ വർഷമായിട്ട് ഏകദേശം 3 വർഷത്തോളം ഇത് ക്ലോസ്ഡ് ആയിരുന്നു. ഇപ്പോൾ കുറച്ച് നാളായുള്ളൂ ഓപ്പണായി തുടങ്ങിയിട്ട്. കൂടെ ഇപ്പോൾ പഴയതിനേക്കാളും വ്യത്യസ്തമായിട്ട് ഇവിടെ ഒരു ടിക്കറ്റും 10 രൂപ നിരക്കിലാണ് ടിക്കറ്റ് ഈടാക്കുന്നുണ്ട്. കുട്ടികൾക്കാണെങ്കിൽ ഫ്രീ എൻട്രിയാണ്. പിന്നെ ഇവിടുത്തെ പ്രവർത്തന സമയം എന്ന് പറഞ്ഞാൽ രാവിലെ 10 മണിക്ക് തുറക്കും, വൈകിട്ട് 5 മണി വരെ നമുക്ക് ഇതിനുള്ളിൽ പ്രവേശിക്കാവുന്നതാണ്. രാവിലെ 10 മുതൽ 5 വരെ അത് ഓപ്പൺ ആയിട്ടുള്ള. നമ്മൾ രാവിലെ 10 മുതൽ 5 വരെ തന്നെ സഞ്ചാരികൾക്ക് ഓപ്പൺ ആയിരിക്കും. ബോർഡ് അവിടെ പോയി ആദ്യമേ തന്നെ ടിക്കറ്റ് എടുക്കുക. ഇതാണ് നമ്മളപ്പോൾ ടിക്കറ്റ് എടുത്തു. 10 രൂപയാണ് ടിക്കറ്റ്. ടിക്കറ്റിൽ നമ്മളിവിടെ പാലിക്കേണ്ട നിർദ്ദേശങ്ങളെപ്പറ്റി ടിക്കറ്റിൻ്റെ പുറകിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ഇതാണ് മംഗളവനം ബേർഡ് സാങ്ച്വറിയുടെ ഓഫീസ്. ഫ്രണ്ടിലായിട്ട് ഒരു ആനേനെ ഇല്ലിയൊക്കെ വെച്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാനായിട്ട്. കൂടെ ഒരു ക്യൂട്ട് ആന കുട്ടിയുണ്ട്. പിന്നെ ഇവിടുത്തെ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്ന ഒരു ബുദ്ധൻ്റെ പ്രതിമ തന്നെയാണ്.
പിന്നെ കുറേ വൃക്ഷങ്ങളെല്ലാം ഒരേ ചെടിച്ചട്ടികളായിട്ട് നട്ടിട്ടുണ്ട്. മിക്കയിലും തന്നെ ബോർഡ് മാത്രമേ ഉള്ളൂ, ചെടികൾ ഒന്നും തന്നെ അവിടെ ഇല്ല. ഇവിടെയായിട്ട് ഒരു വാച്ച് ടവർ ഉണ്ട് കേട്ടോ. മൊത്തം പോയിരിക്കണം, മേളിലെ മേൽക്കൂരയൊക്കെ പോയി. എന്നാലും നമുക്കൊന്ന് കയറി നോക്കാം. ഒരു സമയം ടവറിൽ രണ്ട് പേർക്ക് പ്രവേശിച്ചു. ഞാൻ ഒരാളുള്ളൂ, അതുകൊണ്ട് കുഴപ്പമില്ല. വാച്ച് ടവറിന്റെ മേളിൽ കയറി കേട്ടോ. ഒരു വിഷമം ഉണ്ടാക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഇവിടെയൊക്കെ ഒരു എഴുതി വെച്ചിരിക്കുന്നു നോക്കിയേ. ഇത്രയും നല്ല രീതിയിൽ സംരക്ഷിക്കേണ്ട ഒരു സ്ഥലത്ത് ഇതുപോലെയൊക്കെ കുപ്പിയറിയിക്കാന്ന് പറഞ്ഞ് മോശമായ കാര്യം. ഇത് ചെയ്തിരിക്കുന്ന എന്തായാലും യങ്സ്റ്റേഴ്സ് ആയിരിക്കും, അതെനിക്ക് ഉറപ്പാണ്. ഇത് താഴെ കണ്ടു, ഒരു പടുകൂറ്റൻ കണ്ടൽച്ചെടി തന്നെ വളർന്നിട്ടുണ്ട്. ഇത് അവിടെ ചെറിയ കിളികളൊക്കെ ഉണ്ട്, മൊബൈൽ ക്യാമറകളെ കാണാൻ പറ്റത്തില്ല. ഇത് അങ്ങ് ദൂരേക്ക് തോന്നട്ടെ, നമുക്ക് ഈ കയറാൻ പറ്റുന്ന സ്ഥലം മാത്രമല്ല മംഗളവനം എന്ന് പറയുന്നത്. ഇത് ഏകദേശം 4 ചതുരശ്ര കിലോമീറ്റർ തന്നെ വിസ്തൃതിയുണ്ട് ഇതിന്. അതിൽ നമുക്ക് ഏകദേശം ഒരു 1500 സ്ക്വയർ ഫീറ്റ് സഞ്ചരിക്കാനുള്ള അനുവാദമേ ഉള്ളൂ. ഈ വാച്ച് ടവറിലേക്ക് ഒരു 4 മരത്തിൻ്റെ തൂൺ കൊടുത്തിട്ടുണ്ട്. കൂടാതെ തന്നെ ഒരു ഇരുമ്പിൻ്റെ തന്നെ പോസ്റ്റ്, നല്ല ഇരുമ്പിൻ്റെ തന്നെ ഒരു പോസ്റ്റും കൊടുത്തിട്ടുണ്ട് കേട്ടോ, 4 എണ്ണം കൊടുത്തിട്ടുണ്ട്. വരുന്നവർന്ന് അതിൻ്റെ സേഫ്റ്റിയെ പറ്റി കൺസേൺ ആവേണ്ട ഒരു കാര്യമില്ല, നല്ല സ്ട്രോങ് ആണ്. അങ്ങ് ദൂരെയായിട്ട് ചെറിയൊരു കായലൊക്കെ, ഒരു ചെറിയൊരു തടാകം പോലെ കാണുന്നുണ്ട്. ഈ തടാകത്തിൽ നിന്നാണ് നേരത്തെ കണ്ട തോട്ടിലേക്ക് വെള്ളം കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത്. വണ്ടുകളുണ്ട് കേട്ടോ, അപ്പോൾ വരുന്നവർ വണ്ടിൻ്റെ കുത്തുവിളാ സൂക്ഷിക്കുക. ഇതേ കയറിപ്പോ, അത്യാവശ്യം നല്ല ഹൈറ്റിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ കാണുന്നതാണ് നമ്മൾ നേരത്തെ കയറിയ വാച്ച് ടവർ. അപ്പോൾ ഫാമിലിയൊക്കെ ആയിട്ട് വരുന്നവർ കുട്ടികളുമായി ഇതിന് മുകളിലേക്ക് കയറാതിരിക്കുന്നതാണ് നല്ലത്. ഒരാളിവിടെ പറ്റില്ലാതിരിക്കുന്നുണ്ട്, എന്തോ അസുഖം പിടിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. അടുത്തേക്ക് പോകുന്നില്ല, കാരണം ശല്യപ്പെടുത്തുന്നില്ല. ഇപ്പുറത്തേക്ക് ഞാൻ വരാൻ വിചാരിച്ചു. മംഗളവനത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മറ്റൊരു വൃക്ഷ ഇനമാണ് കണ്ടൽ ചെടികൾ എന്ന് പറയുന്നത്. ഇവിടെ ഏകദേശം 6 തരം കണ്ടൽ ചെടികൾ നമ്മുടെ മംഗളവനത്തിനുള്ളിൽ തന്നെ സംരക്ഷിച്ചു വരുന്നുണ്ട്. അത് ഓരോ ഇനത്തെ പറ്റിയും അതിൽ വ്യക്തമായ വിവരങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇരിക്കാനായിട്ട് ചെറിയൊരു സംവിധാനം ഒക്കെ കൊടുത്തിട്ടുണ്ട്. തൊട്ടടുത്തൊരു ഡോൾഫിനുണ്ട്, ഏത് നിമിഷം വേണമെങ്കിൽ ഇതേ കാണുന്നു തോട്ടിലേക്ക് ചാടാൻ റെഡി ആയിട്ടേക്ക്. മൊത്തം കണ്ടൽ ചെടികളാട്ടോ. ഇവിടെ നേരത്തെ ഞണ്ടുകളെ കാണാൻ പറ്റുമായിരുന്നു, ഇപ്പം കാണാൻ പറ്റുന്നില്ല. ഡോൾഫിൻ്റെ ചിറകും കണ്ണൊക്കെ പോയി. എന്നാലും പുള്ളി സുന്ദരനാണ്, കുഴപ്പമൊന്നുമില്ല. ഇത് നോക്കിയ കഷ്ടം തന്നെ, ഇവിടെ വന്ന സഞ്ചാരികൾ ആരോ ഇവിടെ കുട്ടികളുടെയൊക്കെ പാമ്പേഴ്സൊക്കെ ഇവിടെ നിക്ഷേപിച്ചിട്ട് പോയിരിക്കുന്നു. എന്ത് പറയാനാണ്, മലയാളികളെ തന്നെ പറഞ്ഞാൽ മതി. ഇവിടെ ഫോറിനേഴ്സ് അല്ല കൂടുതലും വരുന്നത്, മലയാളികൾ തന്നെയാണ്. എങ്ങനെയൊരു സാധനം നാശമാക്കാമെന്ന് നമ്മൾ കഴിഞ്ഞിട്ടുള്ളൂ ആൾക്കാർ. വെള്ളിമുങ്ങനെ ഇവിടെ കാണാറുണ്ട് കേട്ടോ, മുങ്ങനെ ഇടയ്ക്കേ കാണാറുണ്ട്. വെളിയിലേക്കും വരാറുണ്ട്, റോഡ് സൈഡിലൊക്കെ ഇടയ്ക്ക് കാണാറുണ്ട്. ഇത്രയും വേസ്റ്റ് ഇടാനുള്ള ഇവിടെ സ്ഥലങ്ങളുണ്ട്, എന്നിട്ട് പോലും ഇവിടെ തന്നെ നിക്ഷേപിച്ചിട്ട് പോകുന്ന ആൾക്കാരുടെ മാനസികാവസ്ഥ ഒന്ന് ചിന്തിക്കേണ്ടത് തന്നെയാണ്. പിന്നെ ഇവിടുത്തെ മെയിൻ അതിഥികൾ വവ്വാൽ തന്നെയാണ്. നോക്കി ഗെയിമരത്തിൽ നിറയെ വവ്വാലാണ്, 1 രക്ഷയിൽ. ഇതിപ്പോൾ തീരെ കുറവാണെന്നാണ് തോന്നുന്നത്. ഉണ്ടുണ്ടല്ലോ, നല്ല രീതിയിലാണ് ഇത് തൂങ്ങിക്കിടക്കുന്നത്. ഇതുണ്ട്, ചെറിയ ചെറിയ പൊട്ട് പോലെ കാണാൻ തോന്നുന്നു. അതിമാരാണ്, വവ്വാലുകളാണ്. മംഗളവനത്തിൽ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും തന്നെ കാണാനില്ല. സിറ്റിക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പക്ഷി സങ്കേതം എന്ന കൗതുകത്തോടെ വന്ന് സന്ദർശിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ്.
കൂടാതെ എറണാകുളം ടൗണിൻ്റെ തിരക്കിൽ നിന്ന് അല്പനേരം വന്ന് റിലാക്സ് ചെയ്തിരിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഇവിടെ വരാവുന്നതാണ്. മംഗളവനം പോലെയുള്ള ഒരു പക്ഷി സങ്കേതത്തിലേക്ക് എത്തുന്ന സഞ്ചാരികൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം, ഇതിനുള്ളിലേക്ക് പ്ലാസ്റ്റിക് വേസ്റ്റുകൾ കൊണ്ടുവരരുത്. ഇപ്പോൾ എൻ്റെ വീഡിയോയിൽ നിന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, ഇതിനുള്ളിൽ വന്നിരിക്കുന്ന സഞ്ചാരികൾ ഇവിടെ വന്ന് കണ്ടിട്ട് പോവുകയല്ല, അവരുടെ കുട്ടികളുടെ സാനിറ്ററി നാപ്കിൻ വരെ ഇവിടെ നിക്ഷേപിച്ചിട്ടാണ് പോയിട്ടുള്ളത്. ഇത്തരത്തിലുള്ള ഒരു പ്രവണത നമ്മുടെ നാശത്തിലേക്ക് തന്നെ വഴിതിരിക്കും. പ്രത്യേകിച്ച് ഇവിടെയുള്ള ആവാസ വ്യവസ്ഥയ്ക്ക് അതൊരു നാശമായി തന്നെ തീരും. ഇവിടെ വരുന്ന കിളികളുടെ വയറ്റിൽ ചിലപ്പോൾ ഇത്തരം പ്ലാസ്റ്റിക്കുകൾ പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ അതിൻ്റെ ജീവൻ തന്നെ നഷ്ടമായേക്കാം. നമ്മുടെ ചെറിയൊരു പ്രവൃത്തി കൊണ്ട് ചിലപ്പോൾ ഒരു ആവാസ വ്യവസ്ഥ തന്നെ തകരും. അതുകൊണ്ട് ഇവിടെ എത്തുന്ന സഞ്ചാരികൾ പരമാവധി വേസ്റ്റ് ഉണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് സ്ഥലത്ത് തന്നെ നിക്ഷേപിക്കുക.